ചേച്ചി കേറി കാണാൻ പറ്റില്ലല്ലോ അമ്മ. ഇപ്പോഴും അങ്ങനെ കേറി കാണാൻ പറ്റില്ല മോളെ. ചേച്ചിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാലും അവൻ മരിച്ചില്ലല്ലോ. വെടിയേറ്റിട്ടും ചേച്ചിയെ കുത്തിയല്ലോ. മരണഭയം ഇല്ലാത്ത ഒരുത്തനാ. അവനെപ്പറ്റിയുള്ള കഥകളൊക്കെ വായിച്ചിട്ട് മനസ്സ് തന്നെ മരവിച്ചു പോയതാ. കൊച്ചു പെൺകുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന അവനെയൊക്കെ പൊതുനിരത്തിൽ നിർത്തി കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാ. അത്തരം ശിക്ഷാവിധികളൊക്കെ ഉണ്ടായാലേ അവനെ പോലെ ചെയ്യുന്നവരൊക്കെ കുറച്ചെങ്കിലും ഒന്ന് ഭയക്കൂ. എന്നാലും ചേച്ചിയുടെ ധൈര്യം സമ്മതിക്കണം. അവനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോയി കളഞ്ഞല്ലോ. അതൊരു വലിയ കാര്യമല്ലേ? അതില് വലിയ അത്ഭുതമൊന്നുമില്ല മോളെ. അലീനയ്ക്ക് മോളുടെ മുത്തശ്ശി സ്വന്തം മുത്തശ്ശിയെ പോലെയായിരുന്നു. അമ്മയുടെ മരണശേഷം അലീനയ്ക്ക് സച്ചിയോടും മൂർത്തിയോടും ജിതേന്ദ്രനോടും ഒക്കെയുള്ള ദേഷ്യം ഇരട്ടിച്ചിരുന്നു. അങ്ങനെയുള്ളപ്പോ വലിയ ഭയമൊന്നും തോന്നില്ല. അമ്മയ്ക്കായാലും അവന്റെ മുന്നിൽ പോയി തലയുയർത്തി നിൽക്കാൻ ഒരു പേടിയില്ല. അമ്മയ്ക്ക് രക്തം കണ്ട പെട്ടെന്ന് ദേഹം തളരും. പക്ഷേ ചില സന്ദർഭങ്ങളില് ഭയമൊക്കെ അങ്ങ് മാറ്റിവെക്കും. അതിനേക്കാളും വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമ്പോ ആ വിനീതെത്തിയല്ലോ. എങ്ങനെയുണ്ടെന്ന്? ഇപ്പോഴൊരു കുഴപ്പമില്ല. ഞാൻ കേറി കണ്ടിരുന്നു. വല്ലാത്തൊരു സംഭവമായി പോയല്ലോ. മോളൊറ്റയ്ക്കെല്ലാം ചെയ്തത്. പോലീസിന്റെ സഹായം പോലും ഇല്ലായിരുന്നു. DYSP യോട് മാത്രമേ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. അതുകൊണ്ടവന് പിടിക്കാൻ പറ്റി. കുറച്ചു കഴിഞ്ഞ് രണ്ടാൾക്കും കൂടി ഒന്നിച്ചു പോയി അലീനയെ കാണാം. ഡോക്ടർ വരട്ടെ. മോനിപ്പോ വീട്ടിലോട്ടൊന്നും വരുന്നില്ലല്ലോ. പഠിത്തം ഇടയ്ക്കൊന്നും ഉഴപ്പിയമ്മേ. അതുപോലെയായിരുന്നല്ലോ ഓരോരോ സംഭവങ്ങൾ. ഇനിയിപ്പോ എല്ലാം തിരിച്ചു പിടിക്കണം. അതുകൊണ്ടാണോ വരാത്തത്? നിങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ലല്ലോ. ഏ, ഒന്നുമില്ല. മോന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഇവിടെ നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട. എന്നാ ഞാൻ പോയി ഒരു ലൈം ജ്യൂസ് കുടിച്ചിട്ട് വരാം. വിനീതൻ എന്താ എന്നോടൊന്നും സംസാരിക്കാത്തേ? എനിക്കൊന്നും സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ട്. അമ്മ നമ്മളെ സംസാരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാ. ആ അമ്മയ്ക്ക് കുറച്ചു കഴിയുമ്പോ മനസ്സിലാവും മരുമകൻ മകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുകയാണെന്ന്. എന്റെ ഭാഗത്തെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ഞാൻ പൂർണ്ണമായിട്ടും മാറി വിനീതേട്ടാ. എന്തു മാറി? സ്വന്തം അമ്മയ്ക്കോ അച്ഛനും വേണ്ടി നാടകം കളിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. ഇനി നാടകം കളി ഒന്നും ഉണ്ടാവില്ല. ഞാൻ വലിയ അന്ധവിശ്വാസിയൊന്നും അല്ലെങ്കിലും ചില കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമാണ്. അമ്പലത്തിലെ പൂജാരി പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനി അതിനേക്കാളും വലിയ ദുരന്തം വരാനിരിക്കുന്നാ പറഞ്ഞത്. അതുകൊണ്ട് ടെൻഷൻ അടിക്കാൻ ഞാനില്ല. എത്രയും പെട്ടെന്ന് ബന്ധം പിരിയണം. പിന്നെ അപർണയ്ക്ക് അപർണയുടെ വഴിയും എനിക്ക് എന്റെയും. അത്രയ്ക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കണോ? ചില മുഖങ്ങൾ ഓർത്തിട്ടാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. എന്നാ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. എനിക്ക് എന്റെ അമ്മയെ കരയിപ്പിക്കാനാവില്ല. കാരണം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ഇനി ജീവിച്ചോളാം. എന്റെ വീട്ടിലല്ല, അവിടെ വന്ന് നിന്നോളാം. എന്തിനാ അമ്മയെ കൊല്ലാനോ? ഇനി പരീക്ഷണത്തിനൊന്നും ഞാനില്ല. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ വന്നത്. ടീച്ചറിന്റെ അപകട വിവരം അറിഞ്ഞിട്ടാ. ഇവിടെ വെച്ച് വേറെ സംസാരമൊന്നും വേണ്ട. അമ്മ പോയപ്പോ കൂടെ പോവായിരുന്നില്ലേ? നമുക്ക് സംസാരിക്കാനാണ് അവസരം ഒരുക്കിയെങ്കിൽ ഇനി എനിക്ക് സംസാരിക്കാനൊന്നുമില്ല.
പറയാതെ. ഞാനാ മാമ. മറ്റവൻ എന്റെ അനന്തരവന്റെ ശബ്ദത്തിൽ വിളിക്കുന്നതാണോ? വിനീതാണോടാ? അതെ മാമ, വാതിലൊന്ന് തുറക്ക്. എന്തായടാ മോനെ? ടീച്ചർ ഐസിയുല. മറ്റവൻ ചത്ത? ഇതുവരെ ഇല്ല, അവനും ഐസിയുലാണെന്നാ കേട്ടത്. എടാ, നിന്റെ അമ്മായി അച്ഛൻ കോടീശ്വരനല്ലേ? കുറെ ലക്ഷങ്ങൾ എറിഞ്ഞ അവനെ കൊല്ലാൻ പറയടാ ഡോക്ടർമാരോട്. ഒരു വിഹിതം വേണമെങ്കിൽ ഞാനും കൊടുക്കാം. പുറത്തിറങ്ങി നടക്കാൻ കൊതിയാവുന്നടേ. അവന് ഹോസ്പിറ്റലല്ലേ, പിന്നെ പുറത്തിറങ്ങി നടക്കുന്നതിന് എന്താ കുഴപ്പം? എടാ, അവിടെ നിന്നൊക്കെ ചാടി വരുന്ന ഒരുത്തനാ അവൻ. അതുപോലെ തന്നെ അവന്റെ ആൾക്കാരും കാണും ഈ പരിസരത്തൊക്കെ. അവൻ ഒറ്റയാനാ, കൂട്ടം കൂടി നടക്കാറില്ല. അങ്ങനെ ഉള്ളവനാണ് പേടിക്കേണ്ടത്, ഒറ്റയാനെ. എന്നെ ഇത്രയും ഭീകരനായ ഒരുത്തന്റെ മുന്നിലാണ് ഞാൻ രണ്ടു മൂന്ന് തവണ ചെന്ന് ചാടിക്കൊടുത്തത്. പിന്നെ അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഗട്ടിയോളും അവരുടെ അമ്മയും അച്ഛനും ഒക്കെ രക്ഷപ്പെട്ടത്. ഏതായാലും ആ ടീച്ചറിനോട് എന്റെ അഭിനന്ദനം അറിയിച്ചേക്കണം കേട്ടോ. അവരവനെ പേടിക്കാതെ വെടിവെച്ച് വീഴ്ത്തിയില്ലേ? ദൈവം ഒന്നുകൂടെ കനിഞ്ഞിരുന്നെങ്കിൽ അവന്റെ നട്ടപ്പുറത്ത് വെടികൊണ്ട് നെഞ്ചു തുളച്ച് പുറത്തു വന്നേനെ. നീ ഒറ്റയ്ക്കൊന്നും പുറത്തു പോരുത് കേട്ടോ മോനെ. എനിക്ക് പേടിയൊന്നുമില്ല. അതെന്തുകൊണ്ടാണെന്നറിയാവോ? നീ ആഗ്രഹിച്ച രീതിയിൽ നിന്റെ ദാമ്പത്യ ജീവിതം വരാത്തോണ്ടാ. ആ സമയത്ത് മരിക്കാനൊക്കെ തോന്നും. ഇനിയൊരു പെണ്ണിനെ പ്രേമിച്ചു കഴിയുമ്പോ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മാറിക്കൊള്ളൂടാ. അങ്ങനെ മാമനെ പോലെ നടക്കുന്ന ഒരാളല്ല ഞാൻ. ഭാര്യയെ അവിടെ വെച്ച് കണ്ടായിരുന്നു? കണ്ടായിരുന്നു. എന്നിട്ട് സംസാരിച്ച്? അവള് വല്ലത് മൊഴിഞ്ഞോ? അവള് മൊഴിയൊക്കെ ചെയ്തു, ഞാനൊന്നും സംസാരിച്ചില്ല. വെരി ഗുഡ് മിടുക്കൻ, അങ്ങനെ തന്നെ വേണം. അവള് നിന്നെ വെറുത്തിട്ട് ഈ ബന്ധം രണ്ടാകട്ടെ. എടാ, നീ അവളുടെ ഭർത്താവല്ലാതായി മാറിയാൽ ഈ പറയുന്ന ജിതേന്ദ്രയുണ്ടല്ലോ പിന്നെ നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ നിന്നെ നിന്റെ ബന്ധുക്കളെ എല്ലാം അവൻ പരലോകം കാണിക്കും. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. ഇതിനു മുമ്പ് ഇരുട്ടത്തിറങ്ങി ഒന്നിനു പോവാത്തവനാ, ഇപ്പൊ ഇത്രയും ധൈര്യമോ? എന്നാലേ നിന്റെ അത്രയും തന്റെയുടെ എനിക്കില്ലടാ മോനെ. ഇപ്പൊ ഊണിലും ഉറക്കത്തിലും എന്റെ മുന്നിലും ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ജിതേന്ദ്രൻ. ഐസിയിലാണ്, ചിലപ്പോ കാഞ്ഞു പോവല്ലേ? അറിയില്ല. എവനെയൊക്കെ കഴുത്ത് ഞരിച്ച് കൊല്ലാനും ആളില്ലല്ലോ. മോളെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു സങ്കടം പോലെ. അത് പിന്നെ പറയണോ ചേച്ചി, ഈ വലിയ കാലിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അവനേതായാലും പിടിക്കപ്പെട്ടല്ലോ. പിടിക്കപ്പെട്ടിട്ടെന്താ കാര്യം? അവനെ കൈ കിട്ടിയപ്പോ തന്നെ പോലീസുകാർ വെടിവെച്ച് കൊല്ലണമായിരുന്നു. അറുത്തിട്ട മുറി കൂടും നിനവാ മോന. അവൻ വിവരം അറിഞ്ഞിട്ടുണ്ടാവോ? അറിഞ്ഞില്ലെങ്കിൽ പറയണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ ചോടി വരും. ട്രെയിനിങ് ഒക്കെ കളഞ്ഞിട്ട് ഹലോ മോനെ. എന്തായമ്മേ, ടീച്ചറെ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ട് കിട്ടിയില്ല മോനെ. മനഃപൂർവ്വം എടുക്കാത്തത്. എന്നാൽ ഇനിയും അമ്മ അങ്ങോട്ട് വിളിക്കണ്ട. നീ കരുതുന്ന പോലെ അല്ല മോനെ കാര്യങ്ങള്. എനിക്കെല്ലാം അറിയാം അമ്മേ, എന്നാലും ടീച്ചർ കുറച്ചുകൂടി ബോൾഡാണെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ടീച്ചർ എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരു സാധാരണ പെൺകുട്ടി തന്നെയാ. അത് അലീന മോളെ പോലെ ധൈര്യമുള്ള പെൺകുട്ടികൾ ഈ ലോകത്തില്ല. അമ്മ വെറുതെ ഫോൺ വെച്ചിട്ട് പോ. ഇനി അലീന ടീച്ചറിനെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തലൊന്നും വേണ്ട. അതുപോലെ അങ്ങോട്ട് വിളിക്കുകയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അമ്മ വിളിച്ച അതിന്റെ നാണക്കേട് എനിക്ക്. പറഞ്ഞാ മനസ്സിലായല്ലോ മോനെ. എടാ, ഒന്നും പറയണ്ട. അവൻ
അലീന മോളെ തെറ്റിദ്ധരിച്ചിരിക്കുക. മോള് വിളിക്കാത്തത് മനഃപൂർവ്വമാണെന്നാ അവൻ കരുതുന്നത്. ആദ്യം വിളിക്കാതിരുന്ന മനഃപൂർവ്വം, എന്നാ ഇപ്പൊ കാരണമുണ്ടല്ലോ. അത് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോണം ചേച്ചി. ടീച്ചർ അവിടെ പോയിട്ട് വന്നിട്ട് വല്ലാത്ത വേദനയില്ല. അവിടെ നടന്നെന്താണെന്നറിയണ്ടേ? അവൻ ഏതായാലും വഴിതെറ്റി പോകാനുള്ള സാധ്യതയൊന്നുമില്ല. എങ്കിലും വഴിതെറ്റിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നറിയണമല്ലോ. അമ്പാടിയുടെ കാര്യം അറിയാമല്ലോ. അധികം ആൾക്കാരുമായിട്ട് അടുക്കാത്ത കൂട്ടത്തില, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തില്. ആദ്യമായിട്ട് അമ്പാടി കുഞ്ഞെടുത്തത് അലീന ടീച്ചറുമായിട്ട്. എന്ന് വെച്ച് അതുപോലല്ലോ ട്രെയിനിങ് ക്യാമ്പിലെ കാര്യം. അവിടെ പെൺകുട്ടികളുടെ പ്രളയമായിരിക്കും. ഏയ്, IPS ട്രെയിനിങ്ങിന് കൂടുതൽ പെൺകുട്ടികളൊന്നും കാണില്ല. വളരെ ഇല്ലാത്തതിന്റെ പഴം കൂടി ചെയ്യുന്ന ഇനങ്ങളായിരിക്കും. അല്പം സ്വല്പം തന്റേടമില്ലാത്തവർക്കെ IPS ഓഫീസറാവാൻ പറ്റുമോ? ഇനി എത്ര തന്റേടം ഉള്ളതായാലും അമ്പാടി അവരുടെ ഒന്നും വലയിൽ വീഴില്ല. പെൺകുട്ടികളുള്ള കോളേജിൽ പോലും അഡ്മിഷൻ വേണ്ടെന്നും പറഞ്ഞ് നടന്നവനാവൻ. അങ്ങനെ നടക്കുന്നവരായിരിക്കും അവസാനം പല പെൺകുട്ടികളുടെയും ചതി വീഴുന്നത്. എന്തായാലും നമുക്ക് അവിടം വരെ ഒന്ന് പോണം ചേച്ചി. ആ കാത്തിരിപ്പിന് ഫലം ഉണ്ടായോ? വിളിക്കേണ്ട ആള് വിളിച്ചോ? നമ്മളെ തമ്മിലൊരു പന്തയം ഉണ്ടായിരുന്നു. ഈ അലീന ടീച്ചർ എന്ന് പറയുന്ന ആള് എല്ലാ പെൺകുട്ടികളെയും പോലെ ഒരു സാധാരണ പെൺകുട്ടിയാണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കാന്ന് അമ്പാടി എന്നോട് പറഞ്ഞിരുന്നു. ആ രീതിയിലൊക്കെ ഇടയ്ക്ക് സംസാരം ഉണ്ടായി. ഞാൻ ഓർക്കുന്നില്ല. എന്നാ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് പോട്ടെ, ഈ പന്തയത്തിൽ ആരാ ജയിച്ചത്? ഒരു പരിധിവരെ അനുവ. ഓ, അതെങ്ങനെ സമ്മതിച്ചല്ലോ. ഇതുവരെ ആള് വിളിച്ചില്ലല്ലേ? ഇല്ല. മനസ്സിന് കട്ടിയില്ലാത്തൊരു പെൺകുട്ടിയെ, ചങ്കുറപ്പില്ലാത്തൊരു പെൺകുട്ടിയെ ഇയാള് കയറി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിന്റെ നിരാശയാ ഇപ്പൊ കാണുന്നത്. ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോ അതിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം. ചേരുമ്പടി ചേരുന്നവർ വേണം ചേർത്ത് നിർത്താൻ. അല്ല, ഇനി മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോഴേ റെഡിയാ തന്റെ ലവർ ആവാൻ. ഞാൻ റെഡിയല്ല. ഈ പറയുന്ന അമ്പാടിയോട് അലീന പീറ്റർ പണിങ്ങിയത് എന്തുകൊണ്ടാ? തനിക്കൊപ്പം എന്നെ കണ്ടതുകൊണ്ട് ആണല്ലോ. എന്നിട്ട് അവരതിന്റെ പേരിൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന സ്ഥിതിക്ക്. എന്നാൽ ഇനി ആ തെറ്റിദ്ധാരണ അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് കരുതുക വേണ്ടത്. അങ്ങനെ കാലാവസ്ഥക്കനുസരിച്ച് മനസ്സ് മാറ്റാൻ എന്നെ കിട്ടില്ല. ഒരേ വേവ് ലെങ്ത് ഉള്ളവര് തന്നെ വേണം അമ്പാടിക്ക് കൂട്ട്. എന്റെയും തന്റെ ഒരേ വേവ് ലെങ്ത് ആണെന്ന് ആരാ പറഞ്ഞത്? അതിനി പറയണോ? എടോ, നമ്മൾ രണ്ടാളും തെറ്റ് ചെയ്തിട്ടില്ല. എനിക്കെന്തെങ്കിലും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായാലും തനിക്ക് തെറ്റുപറ്റില്ലെന്ന് എനിക്കുറപ്പുണ്ട്. തെറ്റുകാരനല്ലാത്ത തന്നെ കേവലം സംശയത്തിന്റെ പേരിൽ ഈ പറയുന്ന അലീന പീറ്റർ തള്ളിക്കളയുമ്പോ നിങ്ങൾ ഒരുമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നാളെ ഇതുപോലുള്ള സിറ്റുവേഷൻ ഒരുപാടുണ്ടാവില്ലേ? ഒരു IPS ഓഫീസർക്ക് ആണുങ്ങളുമായിട്ട് മാത്രമല്ല സ്ത്രീജനങ്ങളുമായിട്ടും നിരന്തരം കോണ്ടാക്ട് ചെയ്യേണ്ടി വരും.
ആ നേരത്ത് കേവലം എഡ്യൂക്കേഷൻ ഇല്ലാത്ത പെൺകുട്ടികളെ പോലെ ഇവര് പെരുമാറിയാലോ? അങ്ങനെ ഒരു പെൺകുട്ടിയല്ല അലീന ടീച്ചർ. ഇത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. സ്വന്തം അനുഭവം പാഠമായില്ലെങ്കിൽ ഇനി എന്താ പറയേണ്ടത്? അവര് സ്ട്രെയിറ്റ് ആണെങ്കിൽ അവരെന്തിനാ ഇത്ര സീൻ ഉണ്ടാക്കുന്നത്? അമ്പാടി വിളിക്കുമ്പോ ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തൂടെ. ഇനി ടീച്ചറിന് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാ എന്റെ സംശയം. അതന്നെ, അവിടെ ഒരു പ്രശ്നവുമില്ല. അവരുടെ മനസ്സ് ഇടുങ്ങിയ മനസ്സാ. അതിലിപ്പോ അമ്പാടിയോട് ദേഷ്യവും പകയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളെ കുറിച്ച് ഓർത്ത് സമയം കളയാതെ തന്നെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്നവരെ ലൈഫ് പാർട്ട്ണർ ആക്ക നോക്ക്. അനു ഒന്ന് പോയേ, എനിക്കിപ്പോ ആരോടും തർക്കിക്കാനൊന്നും നേരമില്ല. തന്റെ ഫ്യൂച്ചറിന്റെ കാര്യമാണ്. എന്റെ ഫ്യൂച്ചർ നന്നാക്കാൻ ഞാൻ അനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഒരു കൊടും ക്രിമിനൽ ഇപ്പോഴും പോലീസിന്റെ പിടിയിലായിട്ടില്ല. അവന്റെ നോട്ടപ്പുള്ളിയ അലീന ടീച്ചർ. ഇനി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന എന്റെ സംശയം. അങ്ങനെയെങ്കിൽ അതറിയാൻ പറ്റില്ലേ? വെറുതെ അവരെ രക്ഷിക്കാൻ നോക്കണ്ട. സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഒരു പക്വതയില്ലാത്ത മനസ്സാണെങ്കിൽ നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. അമ്പാടി, നമുക്കൊപ്പം മെച്ചൂരിറ്റി ഉള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യാവൂ. അതില് എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല. എന്റെ ക്യാരക്ടറുമായി ഏതാണ്ട് പൊരുത്തപ്പെടുന്ന ആളെയാ ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നുവച്ചാ അമ്പാടിയുടെ സെലക്ഷൻ തെറ്റി, എന്റെ സെലക്ഷൻ തെറ്റിയിട്ടില്ല. ഓക്കെ. എന്റെ മോളെ, ആ കടമ്പ കടന്നു. അമ്പാടിയും ആ ടീച്ചറും തമ്മിൽ പെണുങ്ങി. ഇനി ഞാനും അവനും തമ്മിൽ ഇണങ്ങും. എന്നിട്ട് വേണം അവന്റെ കുടുംബത്തിലേക്ക് കടന്നു കയറാൻ. നീ ഈ പറയുന്ന സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ആള് ഇപ്പോ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടിരിക്കുകയാണല്ലോ. അതെ, അവന്റെ നാശം തുടങ്ങി. അതിന്റെ മുന്നോടിയായിട്ട് തന്നെയാ അവന്റെ അനന്തരവനെ എന്റെ കൈ കിട്ടിയത്. നിനക്കെന്താ സച്ചിയോട് ഇത്രയും വൈരാഗ്യം? അതൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് കോളുകളൊക്കെ ഉണ്ടാക്കിയ നേതാവ്, ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ആളാ. എന്നാൽ അവൻ തന്നെ അവസാനം പിന്മാറി. അതിനുശേഷം അവന്റെ അടുത്ത സുഹൃത്തായ സൂപ്പർ സ്റ്റാർ വിനയൻ മേനോന്റെ മരണത്തിൽ അവന് പങ്കുണ്ടെന്ന് പോലീസ് സംശയിച്ചു. അതിന്റെ പേരിൽ അറസ്റ്റിലായി. എന്നാൽ അവൻ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് അതിനായിരുന്നില്ല. അവൻ അതിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ബോൺ ക്രിമിനലാണ് ഈ സച്ചിൻ. അവന്റെ ബ്ലഡാണല്ലോ പെങ്ങളുടെ മോനും. അതുകൊണ്ട് അമ്പാടി ഈ പറയുന്ന പോലെ അത്ര നല്ലവനൊന്നുമല്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. അമ്പാടി സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരാളായിരുന്നെങ്കിൽ നീ എത്രയോ തവണ സ്നേഹത്തോടെ അടുത്തു, എന്നിട്ടൊരു നോട്ടം കൊണ്ടെങ്കിലും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവൻ തെറ്റ് ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, സച്ചിയുടെ അനന്തരവൻ എന്റെ ശത്രു തന്നെയാ. അമ്മ അവൻ തെറ്റ് ചെയ്തതിന് അനന്തരവനെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കരുതെന്നാ എന്റെ അഭിപ്രായം. അവന്റെ കുടുംബം മുഴുവൻ ഞാൻ തകർക്കുവടി. അവനെ കരയിപ്പിക്കണം. എനിക്കെത്രയേ ഉള്ളൂ? ടീച്ചറുമായി പിണങ്ങിയെന്ന് കരുതി അവൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ടീച്ചറും അവനും തമ്മിൽ തെറ്റുവെന്ന് ഞാൻ പോലും കരുതിയില്ല. എന്നാൽ അവരെ തമ്മിൽ അകറ്റാൻ എനിക്ക് നിഷ്പ്രയാസം കഴിഞ്ഞെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളും സാധിക്കും. അമ്പാടി ഒരു ജെന്റിൽമാൻ ആയിട്ടാ എനിക്ക് തോന്നിയത്. അവനിൽ ഒരു മിസ്റ്റേക്കും കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ഈ ട്രെയിനിങ് ക്യാമ്പിൽ അവന് പോലെ മാന്യനായിട്ട് വേറൊരാളുമില്ല. പക്ഷേ അവൻ സച്ചിയുടെ അനന്തരവനായി പോയില്ലേ? അതാണ് അവനിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ട് ട്രെയിനീസാണ്, ഒരേ പ്രൊഫഷണൽ വർക്ക് ചെയ്യാൻ പോകുന്നവരാണ്
അങ്ങനത്തെ പരിഗണനയൊന്നും ഞാൻ അവന് കൊടുക്കില്ല. അവന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇടിച്ചു കയറും, പിന്നെ അവന്റെ വീട്ടിലേക്കും. അവിടുന്ന് സച്ചിയെ ഞാൻ മുഖാമുഖം കാണും. അവന്റെ ഇനിയുള്ള കാലം ഞാൻ നരകതുല്യാക്കുകയും ചെയ്യും.